ഹായ് വെൽക്കം ബാക്ക് ടു സഫിൻ ബ്ലോഗ്സ് ഇന്ന് ഞാനൊരു കേക്കിൻ്റെ ഐസിങ്ങും പിന്നെ അതുപോലെ ഡെക്കറേഷനും ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ വൺ കെ ജിടേതാണേ അപ്പോൾ ഞാനിതാ വൺ കെ ആയിട്ട് മൂന്ന് എഗാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ഒരു വാനിലയുടെ സ്പഞ്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പാലും അതുപോലെ മിൽക്ക് മെയ്ഡും കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വനിലയുടെ കേക്കിന് ശരിക്കും വെള്ളത്തിൽ പഞ്ചസാര ഇട്ടിട്ടാണ് എല്ലാവരും ചെയ്യാറുള്ളത് ഞാൻ പിന്നെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്ത് പിന്നെ ഞാൻ സെവൻ ഇഞ്ചിൻ്റെ ടിന്നിലായിരുന്നു പിന്നെ സ്പഞ്ച് ഉണ്ടാക്കി വെച്ചത് അതുകൊണ്ട് ഞാൻ ടെൻ ഇഞ്ചിൻ്റെ ബോർഡാണ് എടുത്തത് പിന്നെ ഇതാ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയൊന്നും ക്രീം വേണ്ട കേട്ടോ അതിൻ്റെ പകുതി മതി ഞാൻ എനിക്ക് രണ്ട് കേക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഒന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചതാ അപ്പം ഞാനിത് ആ കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം ആക്കി കൊടുത്തു കേക്കിന് അവിടെ ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഏറ്റവും അടിയിലുള്ള ലെയർ തന്നെയാണ് ഞാൻ ഫസ്റ്റ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ ചിലർ പിന്നെ ഏറ്റവും അടിയിലുള്ളത് ഏറ്റവും മുകളിലൊക്കെയാണ് വെച്ചു കൊടുക്കുക പക്ഷേ ഞാൻ സ്ഥിരമായിട്ട് ഏറ്റവും താഴെയുള്ളത് ഏറ്റവും താഴെ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കൽ പിന്നെ ഇതിലേക്ക് ഞാൻ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുകയാണ് പിന്നെ ക്രീം ഇട്ട് കൊടുത്തു എന്നിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്നിട്ട് നമുക്ക് ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പിന്നെ മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ശരിക്ക് വാനിലേട്ട് കേക്കിനിങ്ങനെയൊന്നും ആരും ചെയ്യത്തില്ല പിന്നെ ഞാൻ ഒരു ടേസ്റ്റ് ആരാലും കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പം എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് ചോക്ലേറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നേ പിന്നെ അതുപോലെ കുറച്ച് നട്ട്സും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ചെറീസ് കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുത്താലും മതി അത് കേക്ക് കഴിക്കുമ്പോൾ ഇങ്ങനല്ലേ ഒരു കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആണല്ലോ അതുകൊണ്ടാണ് അധികം ആൾക്കാരും ചോക്ലേറ്റ് മാത്രമേ ഇട്ട് കൊടുക്കത്തുള്ളൂ കേട്ടോ അത് വാനിലയുടെ കേക്ക് ആയതുകൊണ്ടാണ് മറ്റേ കേക്കിന് ഓരോരോ മോഡലാണല്ലോ ചെയ്യാം അപ്പോൾ അതിലേക്ക് ഞാൻ നട്സും കൂടെ ഇട്ട് കൊടുത്തു ഇനി ഞാൻ വെച്ച് കൊടുക്കുന്നത് ഏറ്റവും മുകളിൽ നമ്മൾ കട്ട് ചെയ്ത ലെയർ ആണ് കേട്ടോ അതാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നേരത്തെ പോലെ തന്നെ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ആക്കി കൊടുക്കുക പിന്നെ അതുപോലെ നമ്മൾ നമ്മളെടുത്ത് വെച്ച് ചോക്ലേറ്റും നട്ട്സും ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് തന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ ഇപ്പോൾ രണ്ടാമത്തെ ലെയർ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ദാ നമ്മൾ സൈഡിലൊക്കെ ഇല്ലതാ ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഒരേ ലെവലിൽ നമുക്ക് കിട്ടും ഓരോ ലെയർ ഇങ്ങനെ വെക്കുമ്പോൾ പലനെ ഫോൺ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരേ ലെവലിൽ കേക്ക് കിട്ടേ ഇനി ഞാൻ വെച്ച് കൊടുക്കുന്നത് നടുവിൽ കട്ട് ചെയ്തെടുത്ത ലെയറാണ് വെച്ച് കൊടുക്കുന്നത് അതിലും സുഗർ സിറപ്പൊക്കെ ആക്കി കൊടുത്തു പിന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ച് ക്രീം എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ലൈറ്റ് റ്റ് പിന്നെ ഗ്രീൻ കളറാണ് എനിക്ക് വേണ്ടത് അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് ഡ്രോപ്പ് ഗ്രീൻ കളറ് ചേർക്കുകയാണ് അപ്പോൾ ലൈറ്റ് ഗ്രീൻ കളർ മതി അതുകൊണ്ടാണ് രണ്ട് ഡ്രോപ്പ് എടുത്തത് ഇതാ കണ്ടോ അത് ബീറ്റ് ചെയ്തപ്പോൾ ഇതെങ്ങനത്തെ ഒരു കളറ് കിട്ടിയിട്ടുണ്ട് ഇനി കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് അപ്പോൾ ആദ്യം ശരിക്കും ക്രം കോട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഐസിങ് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഞാനിപ്പം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഞാൻ ഒന്നായിട്ടൊരു ഐസിങ് തന്നെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുകയാണേ അപ്പോൾ ഇത് പെട്ടെന്ന് കൊടുക്കേണ്ട കേക്കാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ അക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ എടുത്തിങ്ങനെ കളിക്കേണ്ടത് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് തന്നെ ഐസിങ് ചെയ്തെടുക്കുന്നത് നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ചുടുവെള്ളം എടുത്ത് വെക്കുകയാണെങ്കിൽ ഈ പലഫ് അതിലിങ്ങനെ ഒന്ന് മുക്കി കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റിയേ അപ്പം ഇങ്ങനെ കുറവുള്ള ഭാഗത്തൊക്കെ നോക്കിയിട്ട് നമ്മൾ ക്രീം എടുത്തിട്ട് കുറേശ്ശെ ആക്കി കൊടുക്കുക അപ്പം ഇതാ കണ്ടില്ലേ വലിയ പണിയൊന്നുമില്ല നമുക്ക് പിന്നെ ആദ്യം ആദ്യം ചെയ്യുന്നവർക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ കേട്ടോ പക്ഷേ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന പണിയാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത് കേക്ക് ഉണ്ടാക്കാന്നില്ല ബാക്കി എല്ലാ പണിയും അങ്ങനെ തന്നെയാണല്ലോ എന്ത് പണിയാലും നമുക്കില്ലേ പ്രാക്ടീസ് കൂടുന്നതിനനുസരിച്ച് പെർഫെക്ഷൻ കൂടി വരും വരൂല്ലേ അപ്പോൾ ഇതാ ഒരു റോസെറ്റിയുടെ നോസിലാണ് കേട്ടോ എടുത്തത് കൂടുതൽ പിന്നെ ബുദ്ധിമുട്ടുള്ള വർക്കൊന്നും അല്ല ചെയ്യാനുള്ളത് പിന്നെ ഇങ്ങനെ റോസെറ്റ താഴെ വരെ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ഏകദേശം ഒരു സെൻട്രൽ സെൻട്രലായിട്ടാണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത് ഈ ഒരു കേക്ക് പിന്നെ എത്രയോ ഓർഡർ എനിക്ക് കിട്ടിയതാണ് കേട്ടോ ഈ വർക്ക് ചെയ്യാൻ ഇപ്പോൾ ഓരോരുത്തർ കേക്കിൻ്റെ പിക്സൊക്കെ കൊടുക്കാൻ പറയുമ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ കുറേ ആൾക്കാർ ഈ കേക്കിൻ്റെ ഡിസൈൻ മതിയെന്ന് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യാറുണ്ട് പിന്നെ ഞാനൊരു സ്റ്റാർനോസിലെടുത്തിട്ടുണ്ട് അതിൽ വൈറ്റ് ക്രീം ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അതുപോലെ കേക്കിൽ വരച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്കുമാണ് മഴ ആയതുകൊണ്ട് പിന്നെ നല്ലൊരു തണുപ്പുള്ള കാലാവസ്ഥയാണ് ക്രീം ഒന്നും അത് പെട്ടെന്ന് മെൽറ്റ് ആവുന്നൊന്നും കേട്ടോ പുറത്ത് വെക്കുന്നതുകൊണ്ട് വെയിലാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് മെൽറ്റ് ആയിപ്പോവും അപ്പോൾ ഇതാ അതിൻ്റെ സൈഡിലായിട്ട് റോസെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഗോൾഡൻ കളറിലുള്ള ഷുഗർ ബോൾസാണ് ഇത് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് അവിടെ എവിടെയായിട്ട് അധികം ആ വൈറ്റ് പിന്നെ സ്റ്റാറിൻ്റെ മുകളിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെയുള്ള പിന്നെ ഷുഗർ ബോൾസ് ചെറുത് കേട്ടോ അതും കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ വിതറി കൊടുക്കണം നമ്മൾ ഉണ്ടാക്കുന്ന കേക്കുകൾ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നീറ്റായിരിക്കണേ കാണുമ്പോൾ നല്ലൊരു പിന്നെ വൃത്തി വേണം കേക്കിന് പിന്നെന്താ പറഞ്ഞില്ലേ ഞാൻ ചെറിയ സുഗർ ബോൾസ് ഇട്ട് കൊടുക്കുകയാണ് ആദ്യ ആദ്യമൊക്കെ നമ്മൾ കേക്ക് ഉണ്ടാക്കി ഉണ്ടാക്കുന്നവരാണെങ്കിൽ പിന്നെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഡിസൈൻ ഇതുപോലെയൊക്കെ ഇങ്ങനെ ചെയ്ത് പഠിക്കുന്നതാണ് കേട്ടോ നല്ലത് സൈഡിലും ഞാൻ ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പിന്നെ ഇതിൽ പേര് എഴുതണം പിന്നെ അതുപോലെ താഴെ ഒരു കുഞ്ഞ് ബോർഡറും കൊടുക്കണം കേട്ടോ എങ്കിലും ഒരു എന്താ പറയുക ഒരു എന്ന് എനിക്ക് തോന്നുന്നത് ആദ്യം കൊടുക്കുന്നില്ല എന്നാട്ടോ വിചാരിച്ചത് ബോർഡറ് പിന്നെ എനിക്ക് തോന്നിയല്ല ചെറുതായിട്ട് വൈറ്റ് ക്രീം എടുത്തിട്ട് കൊടുക്കട്ടെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് പൈപ്പിംഗ് ബാഗിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുമില്ല ജസ്റ്റ് ഇതുപോലെ ഇതാ താഴ്ന്നു പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി ഒരു മുത്ത് പോലെ ഉണ്ട് ഇല്ലേ ഇങ്ങനെ ആയിട്ട് വന്നോളൂ പിന്നെ ഞാൻ സൈഡിൽ ആ ക്രീം കൊണ്ട് തന്നെ പേരും എഴുതി കൊടുത്തു കേട്ടോ അപ്പം ഇതാ നിങ്ങൾ കണ്ടോ ഈ കേക്കിന് ഞാൻ മേടിക്കുക പിന്നെ അറുന്നൂറ്റി അൻപത് രൂപയാണേ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരേ കുംബ